മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിഴങ്ങുവർഗ വിള ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് മരച്ചീനി. തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ ജന്മമെടുത്ത മരച്ചീനി പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചത്. മരച്ചീനിയുടെ ഉൽപ്പാദനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് പ്രമുഖമായ ഒരു സ്ഥാനം തന്നെയാണുള്ളത്. ഇത് ICARന്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അഥവാ CTCRI. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന കിഴങ്ങുവർഗ വിളകളെക്കുറിച്ച് പഠനം നടത്തുന്ന സ്ഥാപനം. ഇവിടേക്കാണ് ഇന്ന് നമ്മൾ ആദ്യമെത്തുന്നത്. 1963 തുടങ്ങിയ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം ഇന്ന് വജ്ര ജൂബിലിയുടെ നിറവിലാണ്. 2023 വജ്ര ജൂബിലി വർഷത്തിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം അതിൻ്റെ ബഹുമുഖ ഗവേഷണ പ്രവർത്തനങ്ങൾ കർഷകരിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിനായിട്ട് പ്രത്യേക പരിപാടികൾ CTCRI ഈ വർഷം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. CTCRIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നേച്ചർ ടെക്നോളജി എന്ന് പറയാവുന്നത് മരച്ചീനിയുടെ വിള അവശിഷ്ടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അതിൻ്റെ ഇലയിൽ നിന്നും നമ്മൾ വേർതിരിച്ചെടുത്ത 3 ബയോ മോളിക്യൂൾസാണ് നന്മ, മേന്മ, ശ്രേയ. നന്മ, മേന്മ, ശ്രേയ എന്നീ 3 ബയോ മോളിക്യൂളുകളും വളരെ വ്യാപകമായി കർഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രയൽ പർപ്പസിനായി വീണ്ടും CTCRIയിൽ നിന്ന് നമ്മൾ വളരെ വ്യാപകമായി കർഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷനും ഉള്ള നടപടിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ അതിൽ നിന്നുള്ള വീണ്ടും ഒരു ഉപോൽപ്പന്നമായ ബയോ ഫ്യുവൽ ഇന്ധനവും ത്തിൻ്റെ പഠന പരീക്ഷണങ്ങളും CTCRIയിലെ ഏറ്റവും പ്രമുഖ ശാസ്ത്രജ്ഞനായ ഡോക്ടർ CA ജയപ്രകാശിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽ ഓരോന്നിനും നിരത്താനുള്ളത് നേട്ടങ്ങളുടെ പട്ടികകൾ മാത്രം. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പ്രവർത്തിക്കുന്ന സസ്യസംരക്ഷണ വിഭാഗം. നമുക്ക് ഈ വിഭാഗത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെ നിന്ന് ഈ രംഗത്ത് നടക്കുന്ന പുത്തൻ ചുവടുവയ്പ്പുകളെപ്പറ്റി ഏറെ മനസ്സിലാക്കാനാകും. ICAR CTCRIയിലെ ഒരു വിഭാഗമാണ് സസ്യസംരക്ഷണ വിഭാഗം. ഈ വിഭാഗത്ത് നമ്മൾ രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും പിന്നെ നിമാവരകളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അതിൻ്റെ സംരക്ഷണം കുറിച്ചും നമ്മൾ ഗവേഷണം ചെയ്യാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് സംരക്ഷണത്തിൽ നമ്മൾ ജൈവ രീതിയിലുള്ള സംരക്ഷണത്തിനാണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ജൈവരീതിയിലുള്ളതിൽ നമ്മൾ കുറേ ബയോ കൺട്രോൾ ഏജൻസും ബയോ ഫോർമുലേഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. മരച്ചീനിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത് നന്മ, മേന്മ, പിന്നെ ശ്രേയ എന്ന 3 കീടനാശിനികളും പല കീടങ്ങൾക്കെതിരായും ഫലപ്രദമാണെന്ന് പല കർഷകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് നാം ഇപ്പോൾ ഏറെ ശ്രദ്ധ വയ്ക്കുന്നത് ഭക്ഷ്യസുരക്ഷയോടൊപ്പം തന്നെ സുരക്ഷിത ഭക്ഷണത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ്. സുരക്ഷിത ഭക്ഷണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ നിരവധി ഉൽപ്പാദന ഉപാധികൾ വേണ്ടി വരുന്നുണ്ട്. ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളുമൊക്കെ ഇതിൽ വരും. ഭക്ഷ്യസ്വയം പര്യാപ്തതയ്ക്ക് നമ്മളെ ഏറെ സഹായിച്ച മരച്ചീനി എന്ന വിള ഇന്ന് സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിലും നിർണായകമായ പങ്കുവഹിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാനാകുന്നത്. വിഷം തീണ്ടാതെയുള്ള ഭക്ഷണത്തിനായുള്ള നമ്മുടെ പ്രയാണത്തിൽ നിർണായകമായ ഒരു ചുവടുവയ്പായിരുന്നു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ ജയപ്രകാശിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ നമുക്ക് ലഭിച്ചത്. എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ സ്ഥലത്തിൻ്റെ പേരൻ്റെ ഗ്രാമം എന്നാണ്. ആ പേര് പോലെ തന്നെ വളരെ വിശുദ്ധിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു ഗ്രാമം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് വളരെ ഞാൻ MSc പഠിക്കുന്നവർക്കൊന്നും അവിടെ കറണ്ട് എത്തിയിട്ടില്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓടിട്ട വീട് പോലും കാണില്ല. നമ്മളെ കോലപ്പുരയിൽ ഇങ്ങനെ ജീവിച്ച കൂട്ടത്തിലാണ് ഞാനുള്ളതൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യാൻ 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു സൈക്ലിക്കാണ് ലൈഫ് എന്ന് പറയാൻ കാരണം മരച്ചീനിൽ തുടങ്ങി മരച്ചീനിൽ അവസാനിക്കുന്ന പറയാൻ പോലെയാണ്. കാരണം ആ 60 കാലങ്ങളിലാണ് ഞാൻ എൻ്റെ 61 എൻ്റെ ജനനം വരുന്നത്. ആ സമയത്ത് തന്നെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റമാണെന്നുള്ളത് സമയമുള്ള സമയമാണത്.
ചോറും കഞ്ഞൊക്കെ കിട്ടിയെങ്കിലായിരുന്നുള്ള സമയമാണ് അങ്ങനെ ഉള്ളത്. സ്കൂളിലൊക്കെ പോകുന്നത് പോവാന്ന് പറയുന്നത് സ്കൂളിലൊക്കെ പോകുന്നത് ഉപ്പുമാവ് ഞാൻ പോകണം, പഠിക്കാൻ പോവില്ല, ഒരു നേരം ഉപ്മാവ് കിട്ടും, അത് ഞാനീ പോണത് അങ്ങനെ ഒരു അവസരമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അന്ന് നമ്മളെ പട്ടിണി മാറ്റാൻ വേണ്ടി ഒരുപാട് നമ്മളെ അന്ന്, പക്ഷേ അന്ന് മരച്ചിനി വാങ്ങിയാലും കയ്യിൽ പൈസ വേണം, ഒരു 35 പൈസ കയ്യിൽ വേണം, അതേലും വേണം വാങ്ങിക്കാൻ വേണ്ടി, അതും ഇല്ല അന്ന് കാലത്തില്ല, അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ടായിരുന്നു. എന്നാലും ആ കാലഘട്ടങ്ങളിൽ നമ്മളെ എന്നെ പിടിച്ചു നിർത്തിയൊരു വിള മരച്ചിനിയായിരുന്നു. അന്ന് ജീവൻ പിടിച്ചു നിർത്തിയ വിള മരച്ചിനിയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ എന്നെ മാത്രമല്ല എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഖാദിയും അതുപോലെ തന്നെ ICR ആ കീർത്തിയും പിടിച്ചു നിർത്തിയ ഒരു വിള മരച്ചിനിയാണെന്ന് എനിക്ക് അഭിമാനത്തോടെ കൂടി പറയാം. ഞാൻ പറയാം അതൊരു നിമിത്തമായിരിക്കാം ആണ് ഞാൻ പറയുന്നത്, എൻ്റെ മാത്രം കഴിവല്ല. ഇതിലേക്ക് വന്നു നോക്കിയാൽ എങ്ങനെയാണ് ഈ ഒരു ആശയം വന്നുള്ളതാണ് വേറെ ഒന്ന് വരാനുള്ളത്. അതും നോക്കിക്കാണെങ്കിൽ അവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുരുനാഥ എന്ന് പറഞ്ഞ എൻ്റെ അമ്മയാണ് പറഞ്ഞാൽ. കാരണം അന്ന് ഈ മരച്ചിനിക്ക് ഇത്രയും വില കൂടിയ കാരണം ഏറ്റവും വില കുറഞ്ഞ മരച്ചിനി വാങ്ങിക്കുള്ളൂ, അതിന് പൈസ ഉള്ളൂ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ അത് ഭയങ്കര കയ്പ്പായിരിക്കും. ഈ കയ്പ്പ് പോകാൻ വേണ്ടി അമ്മ ഒരു ചില പൊടിക്കൈകളുണ്ടായിരുന്നു, ചെറുതാക്കി അരിഞ്ഞ് നുറുക്കും അതിനെ, എന്നിട്ട് അമ്മ അത് തിളപ്പിച്ച് ഊറ്റി രണ്ട് മൂന്നാണ് ഊറ്റി കളയും ഇങ്ങനെ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് തലവേദനിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെല്ലെ മെല്ലെ അതിൻ്റെ മനസ്സിലിങ്ങനെ കിടന്നിരുന്നു, അമ്മ ഈ ഡീടോക്സിഫിക്കേഷൻ വെക്കാം. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ സയൻസൊന്നും അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ച് എത്തി, എൻ്റെ MSc കഴിഞ്ഞു. ഞാനൊരു ഒരു കാലത്ത് 84 MSc കഴിഞ്ഞു, 85 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ റോഡിൻ്റെ അവിടെ നിൽക്കാൻ നേരത്ത് അന്ന് ഈ ശാസ്ത്ര സാഹിത്യ പഠിച്ചതിൻ്റെ ജാഥ വരുന്നുണ്ടായിരുന്നു. ഈ ജാഥ വരാൻ നേരത്ത് അവിടെ അവർ മരച്ചീനി ഇലയിൽ നിന്ന് വട ഉണ്ടാക്കി കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു ഇത് ഇങ്ങനെ ഇതിൽ നെയ്യ് ഇതിലിട്ടാണെങ്കിൽ അത് സൈനോജൻ സാധനം അത് ആവിയായി പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അന്നൊക്കെ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു മരച്ചിനി ഇല നിന്ന പശു ചത്തുപോകുന്നത്, ആട് ചത്തുപോകുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞു സംഗതി വശാൽ ഞാനൊരു ശാസ്ത്രജ്ഞനായി സയൻറ്റിസ്റ്റ് ആയി കയറിയപ്പോൾ തന്നെ പിന്നെ ക്രമേണാലെ മനസ്സിലായത് നമ്മൾ 1960s ആ ഗ്രീൻ റവല്യൂഷൻ്റെ കാലത്ത്, ഗ്രീൻ റവല്യൂഷൻ ഞാൻ ഒരിക്കലും ആ റവല്യൂഷൻ ആ സംഭവം കൊണ്ടാണ് നമ്മൾ പട്ടിണി അന്ന് 50 മില്യൺ ടൺസ് പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് നമുക്കിന്ന് ഓവർ 300 മില്യൺ ടൺ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റി. എന്തോ തീർച്ചയായിട്ടും നമ്മൾ ആ മോഡേൺ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ അന്ന് നമ്മൾ ഒരു പക്ഷേ ഒരുപാട് കെമിക്കൽസും മറ്റൊക്കെ വാരി വെതറിയിരിക്കും, അത് ദാറ്റ് ഈസ് ദാറ്റ് വാസ് ദ നീഡ് ഓഫ് ദ അവർ. ഓ സംശയം തരികയാണത്. അന്ന് നമ്മൾ ഉദ്ദേശം എന്തായിരുന്നു? പ്രൊഡക്ഷൻ കൂട്ടുക, പ്രൊഡക്ഷൻ കൂട്ടുന്നതായിരുന്നു അന്ന്. ക്വാളിറ്റി അല്ല നമ്മൾ ഉദ്ദേശം, ക്വാണ്ടിറ്റി ആയിരുന്നു ഉദ്ദേശം. ഇന്ന് നമ്മളത് സെൽഫ് സഫിഷ്യന്റ്, ഇന്ന് നമ്മളിന്ന് ക്വാണ്ടിറ്റി അല്ല ചിന്തിക്കുന്നത്, ക്വാളിറ്റി ചിന്തിക്കുന്നത്. ഈ ക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ നേരത്തെ തന്നെ നമ്മൾ ഈ പറയുന്ന കെമിക്കൽസിനെ എത്രമാത്രം മാറ്റി നിർത്താം, അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറ്റി നിർത്തല്ല, ആ ചിന്താഗതിയിലാണ് നമുക്ക് ഈ ജൈവ കീടനാശിനി ഒരു ഇത് ഉദിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഏത് ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാലും ഒരു 3000 പ്ലാന്റ്സിന് എന്തുണ്ട്, ജൈവ കീടനാശിനി സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിൽ ഈ നീം ഒഴികെ വേറൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ എന്താ കാരണം? അപ്പോൾ എൻ്റെ വർക്ക് അങ്ങനെ ആരംഭിച്ചു, അങ്ങനെ ഒരു 89 കാലഘട്ടങ്ങളിൽ വർക്ക് ആരംഭിച്ചു. ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു വിളയാണ് മരച്ചീനി. കയ്യെത്തും ദൂരത്തുള്ള ലഭ്യതയും തയ്യാറാക്കാനുള്ള ചെലവ് കുറവും സൗകര്യവുമൊക്കെ തന്നെ ഈ സംരംഭത്തിന് അനുഗുണങ്ങളായ കാര്യങ്ങളായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മരച്ചീനി കയ്പ്പിന് കാരണക്കാരനാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള അതിന് കയ്പ്പിന് കാരണം സയനോജൻ എന്നൊരു കോമ്പൗണ്ടാണ്, സയനോജൻ എന്നൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ സൈനോജൻ അടങ്ങിയ ചെടികളെ സൈനോജനിക് പ്ലാന്റ് എന്നാണ് പറയാറുള്ളത്. സൈനോജനിക് പ്ലാന്റ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് ഞെട്ടലാണ്, സൈനോജനാണോ ഇതിന് ഉപയോഗിക്കുന്നത്? ഇത് പൊട്ടാസ്യം സയനൈഡ് അല്ല, ഹൈഡ്രജൻ സയനൈഡാണ്. ഇത് വളരെ വ്യാപകമായിട്ട് നൂറ്റിൽ പരം വർഷങ്ങളായിട്ട് ഒരു സെഞ്ചുറി, നൂറ്റാണ്ടുകൾ മുമ്പേ ഉപയോഗിക്കുന്ന കീടനാശിനി ഇന്നും ഉപയോഗിക്കുന്ന കീടനാശിനിയാണ്, ജൈവ കീടനാശിനി ഇന്ന് ഉപയോഗിക്കുന്ന കീടനാശിനിയാണ്. ജൈവമായിട്ടല്ല, അവർ കെമിക്കൽ ആസ് സച്ച് ഉപയോഗിക്കുന്ന കീടനാശിനിയാണത്. ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളൊരു കമ്പനി, അവരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സയനജൻ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്തിനു വേണ്ടി ചെയ്യുന്ന അറിയാൻ പറ്റുമോ? കീടങ്ങളെ കൊല്ലുവാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നിയത് ആ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ സയനജൻ ഉൽപ്പാദിക്കുന്ന കമ്പനി അവരിന്ന് CTCR നമ്മുടെ ടെക്നോളജിക്ക് വന്നിറക്കുകയാണ്, ചോദിച്ച് വന്നിറക്കുകയാണത്. അതെനിക്ക് വലിയ സന്തോഷമാണ്. ഞാനത് ജർമ്മനിയിലൊരു ഇൻ്റർനാഷണൽ സിമ്പോസിയത്തിൽ പോയപ്പോൾ അവരെ കണ്ടത്. എൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അവരന്ന് ചോദിച്ചു, അത് കഴിഞ്ഞ് പാറ്റൻറ്റ് കിട്ടിയപ്പോൾ അവർ ICR എഴുതിയിറക്കാണ് ഈ ടെക്നോളജി കാണുന്നത്. അത് വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ജയപ്രകാശ് താൻ ആർജിച്ച അറിവുകൾ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുവാനും ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ രചനകളിലൂടെയും മറ്റുമാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അറിവിൻ്റെ പാതയിൽ തന്നെ നയിച്ച ഗുരുനാഥന്മാരെയും
ഡോക്ടർ ജയപ്രകാശ് നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ നേരത്തെ പറഞ്ഞില്ല, ഒരു എൽ പി യു പി സ്കൂളിൽ ഉപവാസം തന്നെയാണ് പോകുന്നതെങ്കിൽ കൂടി ടീച്ചേഴ്സ് എന്നൊരു ഭയങ്കര കാര്യമായിരുന്നു. അതിലൊരു മൊയ്തുണ്ടി മാഷ് എന്ന മാഷ് എന്നെ വളരെ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ആ മാഷിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ മൊയ്തുണ്ടി മാഷും കുട്ടികളെന്ന് സീരിയൽ ഇങ്ങനെ കേരള കക്ഷികളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സാറിന് ഭയങ്കര താമ്പുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, അപ്പോൾ ആ സാറിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെ പറയുമ്പോഴും രണ്ട് ഗുരുനാഥന്മാർ എപ്പോഴും ഓർക്കുന്നു, മൊയ്തുണ്ടി മാഷും ഒന്ന് ടി മുഹമ്മദ് സാറ്, പ്രൊഫസർ ടി മുഹമ്മദ് സാറ്, പൊന്നാനി എം ഇ എസ് കോളേജിലെ കെമിസ്ട്രി സാറ്. അപ്പോൾ ഏതാണ്ട് പ്രീ ഡിഗ്രിക്ക് എത്തിയപ്പോൾ തന്നെ പത്താണത്തെ തട്ടിമുട്ടി പാസ്സായത്, പ്രീ ഡിഗ്രിക്ക് എത്തിയപ്പോൾ തന്നെ ഇനി ജയിക്കില്ല എന്നൊക്കെ തന്നെ അറിയാം, പ്രീ ഡിഗ്രി കഴിഞ്ഞില്ല. പക്ഷേ ആ സാറ് എന്നെ നിനക്കും കെമിസ്ട്രി പഠിക്കാടാ എന്ന് പഠിപ്പിച്ചിരുന്ന സാറാണത്. എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര, ഞാൻ ഇന്ന് എന്ത് കെമിസ്ട്രി ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരം അതാ പറഞ്ഞു ചെറുപ്പത്തിലേ നമ്മളൊക്കെ പഠിച്ചു എന്ന് പറയാൻ കാരണത്. ആ ഒരു ഒരു ബേസിക് നോളജ് അബൌട്ട് സയൻസ് ആ കെമിസ്ട്രിയും ടി മുഹമ്മദ് സാറാണ് എനിക്ക് ഉണ്ടാക്കി. ടി എം, ഞാൻ ടി എം സാറിനെ വിളിക്കുക, വളരെ അഫക്ഷനേറ്റ് ആയിട്ട് എന്നാൽ ഭയങ്കര പേടിപ്പെടുന്ന സാറായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ സാറിൻ്റെ പേരിൽ ഒരു എൻഡോമെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ എം ഇ എസ് കോളേജിൽ സാറിൻ്റെ പേരിൽ എൻ്റെ വകയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വി എസ് എസ് സിയുടെയും മറ്റും സഹായഹസ്തങ്ങളും ഡോക്ടർ ജയപ്രകാശ് എന്ന അതുല്യ പ്രതിഭയായ ശാസ്ത്രജ്ഞൻ്റെ അശ്രാന്ത പരിശ്രമവും ഒത്തുചേർന്നപ്പോൾ നന്മ, മേന്മ, ശ്രേയ എന്നീ ജൈവ കീടനാശിനികൾക്ക് പിറവിയായി. ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അറിയാനായി ലാബിലേക്ക് പോകാം. സ്വാഗതം, സ്വാഗതം നമ്മുടെ ബയോപെസ് ലാബോറട്ടറിയിൽ, സ്വാഗതം വന്നാലും. ഇതാണ് നമ്മളെ മെഷീൻ, നമ്മളെ മരച്ചീനിയിൽ നിന്ന് എങ്ങനെ ജൈവ കീടനാശിനി ഉണ്ടാക്കാം എന്നുള്ള മെഷീനാണ്. അതൊക്കെ അതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ ജൈവ പുകയുണ്ടാക്കി, അതുപോലെ തന്നെ ബയോ എനർജി ഉണ്ടാക്കി, അതിന് സെറ്റപ്പാണ് ഈ കാണുന്നതെല്ലാം തന്നെ. സാധാരണ നമ്മൾ മരച്ചീനി വിളവെടുക്കാൻ നേരത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിലെ കൊണ്ട അല്ലെങ്കിൽ ടോപ്പ് പോർഷൻ ഒടിച്ച് കളയും, അത് ഉപയോഗിക്കില്ല. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ ഈ മരച്ചീനി കീടങ്ങളെ കൊല്ലാൻ ഉതകുന്ന രാസവസ്തുക്കളെ വേർതിരിച്ചെടുത്തത്. അതിൻ്റെ മെഷീനറിയാണ് ഈ കാണുന്നത്, അത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യമായിട്ട് ആ ഇല എടുത്ത് ഇതാ അരയ്ക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി കൂടി അതിലടങ്ങിയിരിക്കുന്ന ആ കീടനാശിനോപമായിട്ടുള്ള കെമിക്കലിനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഴമ്പ് പോലെ ഒരു സ്ലറി രൂപത്തിലായി. അപ്പോൾ എത്ര ഇല വേണം, എത്ര വെള്ളം വേണമെന്നൊക്കെ ഞാൻ അതിന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അരച്ചു. ഇപ്പോൾ അതിനെ കീടങ്ങളെ കൊല്ലാൻ ഉതകുന്ന രാസവസ്തു ആ ഇലയിൽ നിന്ന് വെളിയിൽ വന്നു. ഇത് നേരെ അത് തട്ടിതാ ഇവിടെ നേരെ ഈ ചേമ്പറിലേക്ക് പോകും, ഈ ചേമ്പറിലേക്ക് പോകും. ഇവിടെയാണ് ഡൈജഷൻ ചേമ്പർ ഉള്ളത്. അവിടെ നിന്ന് വന്ന ആ സ്ലറി അല്ലെങ്കിൽ ആ ദ്രാവകം പോലെയുള്ള സംഭവം ഇവിടേക്ക് വരുന്നു. പിന്നെ നടക്കുന്നത് ഒരു എൻസൈം റിയാക്ഷൻ നടക്കുന്നത്. ആ എൻസൈം റിയാക്ഷന് വേണ്ടിയിട്ടുള്ള അവസ്ഥ എല്ലാം തന്നെ അതിന് പ്രത്യേക സാഹചര്യം എല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ കീടനാശിനിയെ കൊല്ലാൻ ഉതകുന്ന രാസവസ്തു പുറത്തു വരുന്നു. പിന്നെ അതിനെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇത് നല്ല ചൂട് കൂട്ടുന്നു. ആ ടെമ്പറേച്ചർ കൂടാൻ നേരത്ത് അത് ആവിയായി വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ രാസവസ്തു കയറി വരികയും ഇതുവഴി വരുമ്പോൾ ഇവിടെ തണുപ്പിക്കാൻ ചില മെക്കാനിസം ഉണ്ട്. അത് തണുപ്പിച്ചതിന് ശേഷം ആ ആക്റ്റീവ് പ്രിൻസിപ്പിൾ അഥവാ സത്ത്, അവസാനത്തെ സത്ത് ദാ ഈ ഡ്രമ്മിൽ ഈ ഈ ഇതിൽ നമ്മൾ കളക്ട് ചെയ്യും. അതാണ് എൻ്റെ തത്വം. ഭക്ഷ്യവിളയായ മരച്ചീനിയുടെ വ്യാവസായിക സാധ്യതകളാണ് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അസംസ്കൃത വസ്തു ഇല ആയതുകൊണ്ട് തന്നെ ഭക്ഷ്യ ഉൽപ്പാദനത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് തന്നെ വ്യാവസായിക സാധ്യത വർദ്ധിച്ച തോതിൽ കൈവരിക്കാനാകും എന്ന സവിശേഷതയുമുണ്ട് ഈ സംരംഭത്തിന്. ആക്റ്റീവ് പ്രിൻസിപ്പൽ വേർതിരിച്ചെടുക്കുന്നതിന് ശേഷം ലഭ്യമാകുന്ന മിശ്രിതത്തിൽ നിന്ന് നിരവധി ഉൽപ്പന്നങ്ങളാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് ബയോഗ്യാസിൻ്റെ നിർമ്മാണം. പൊതുവെ പറഞ്ഞാൽ ഇലകളിൽ നിന്നും ബയോഗ്യാസ് നിർമ്മിക്കുക എന്നത് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മരച്ചീനി ഇലയിൽ നിന്നും ബയോഗ്യാസ് അനായാസേന നിർമ്മിക്കാനാകുന്നു എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. ബയോഗ്യാസ് നിർമ്മാണത്തിലൂടെ ഊർജോൽപാദന രംഗത്ത് ഒരു കടന്നുകയറ്റം കൂടി നടത്തുവാൻ സാധിക്കുന്നുണ്ട്. ഈ വാതകത്തെ കംപ്രസ് ചെയ്ത് പാചകവാതകമായി ഉപയോഗിക്കുന്നു. കൂടാതെ വൈദ്യുതോർജോൽപാദനത്തിനായും ഈ ഗ്യാസ് ഉപയോഗിച്ചു വരുന്നു എന്നത് തികച്ചും കൗതുകകരമായ ഒരറിവായി. വിവിധ തരം ഉപകരണങ്ങൾ ഇതിലൂടെ പ്രവർത്തിച്ചു വരുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു.
ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച വാതകം കൊണ്ട് വാഹനം ഓടിക്കുന്ന രീതിയും പ്രദർശിപ്പിക്കുകയുണ്ടായി. ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് പ്രവർത്തിക്കുന്ന മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ എത്തുകയുണ്ടായി. കാർഷിക മേഖലയിൽ കർഷകപക്ഷം ചേർന്ന് നിരവധി പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CTCRI വികസിപ്പിച്ചെടുത്ത ജൈവ സാങ്കേതിക വിദ്യ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. പച്ചക്കറി, വാഴ തുടങ്ങിയ വിളകൾക്ക് ജൈവ കീടനാശിനികളായി ഉപയോഗിക്കാവുന്ന നന്മ, മേന്മ, ശ്രേയ എന്നിവ ഇവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. CTCRI-ൽ നിന്നും ഇതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ എടുത്തതിന് ശേഷം KVK-യുമായിട്ടുള്ളൊരു MOU പ്രകാരം നമ്മൾ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ KVK-യിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും കർഷകരുടെ ആവശ്യാനുസരണം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കീടങ്ങൾക്കെതിരായിട്ട് നല്ല ഫലപ്രദമായിട്ടുള്ളൊരു പ്രതിവിധിയാണ്. KVK-കൾ വഴിയാണ് ഇതിൻ്റെ ഉൽപ്പാദനവും വിപണനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഴ കർഷകർക്കും പച്ചക്കറി കർഷകർക്കും തുല്യമായി തന്നെ നല്ല രീതിയിൽ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഈ മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനിയന്ത്രണ ഉപാധികൾ ഉപയോഗിക്കാവുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഈ മൂന്ന് ജൈവ ഉപാധികൾ വളരെ നല്ല രീതിയിൽ കർഷകർ ഉപയോഗിച്ച് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അനേകം കർഷകർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളിത് കൊറിയർ ചെയ്ത് പാഴ്സൽ ചെയ്ത് കൊടുക്കുകയുണ്ടായി. വളരെ നല്ല റിസൾട്ടാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. വെള്ളനാട് തന്നെ പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സ്ഥാപനത്തിൻ്റെ സെയിൻറ്റ് ജോസഫ് ആശ്രമത്തിൽ പച്ചക്കറി കൃഷിക്ക് വേണ്ട താങ്ങും തണലുമൊക്കെ മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം നൽകുന്നുണ്ട്. നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ പ്രധാന ദൗത്യം നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രം നടത്തുന്നത് കൃഷിയുടെ പരീക്ഷണങ്ങളിലൂടെയും മുൻനിര പ്രദർശനങ്ങളിലൂടെയും അതുപോലെ തന്നെ പരിശീലനങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മൾ അഡ്വൈസറീസും കർഷകർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ സാങ്കേതികമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇവിടെ തരിശായിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നു. ഇത് സെൻറ് ജോസഫ് ആശ്രമത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അന്തേവാസികൾക്ക് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിനെ അവർ സമീപിച്ചു. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാമെന്ന് അവർക്ക് വാഗ്ദാനം ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൃഷിസ്ഥലത്തേക്ക് വന്നതും. അവർക്ക് എങ്ങനെയാണ് ഈ സ്ഥലം നമ്മൾ ഒരു കൃഷി സ്ഥലമാക്കി നല്ലൊരു സ്ഥലമാക്കി മാറ്റണം, പ്രത്യേകിച്ചും ജൈവ കൃഷിയിൽ തന്നെ ഇവരെ കൊണ്ടുവരണം എന്ന താല്പര്യത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ കൃഷിസ്ഥലം ഏറ്റെടുത്തത്. തുടക്കത്തിൽ തന്നെയുള്ള സാങ്കേതിക സഹായം ഞങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ മുൻനിര പ്രദർശനത്തിലെ ഈ വർഷത്തെ ഞങ്ങളുടെ ഒരു മുൻനിര പ്രദർശനത്തെ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിനോടൊപ്പം ഞങ്ങൾ മറ്റ് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യകളും ഞങ്ങൾ കർഷകർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം പച്ചക്കറികളിൽ ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികൾ, പ്രത്യേകിച്ച് വെള്ളീച്ച, മുഞ്ഞ, എലപ്പേൻ ഇതുപോലെ തന്നെ. അപ്പം ഞങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് സാങ്കേതിക സഹായം കൊടുത്തത് പ്രധാനമായിട്ടും നമ്മുടെ മരച്ചീനി ഇലയിൽ നിന്ന് എടുത്തിരിക്കുന്ന ജൈവ കീടനാശിനികൾ, പ്രത്യേകിച്ചും നന്മയും ശ്രേയയും, അതായത് ഇവിടെ കുഞ്ഞുങ്ങളാണ് കൂടുതൽ അന്തേവാസികളായിട്ടുള്ളത്, അവർക്കൊരു സുരക്ഷിത ഭക്ഷണം ഉറപ്പു വരുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ നന്മയും ശ്രേയയും മാറ്റി അടിക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ നമുക്ക് നിയന്ത്രണ മാർഗ്ഗങ്ങൾ കൊണ്ടുവരാവുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ഇവർക്ക് കൃത്യമായിട്ടും നിർദ്ദേശങ്ങൾ കൊടുത്തു. അതനുസരിച്ച് ഇവർ കൃഷി തുടക്കത്തിൽ തന്നെ ഈ ഉപയോഗം തുടങ്ങി. അപ്പോൾ അവർക്ക് ഒരു പരിധിവരെ തന്നെ തീർച്ചയായിട്ടും ഇതുവരെ വിളവിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഇതുവരെയുള്ള അവരുടെ കൃഷി രീതികളിൽ ഈ നന്മയും ശ്രേയ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃഷി മുൻപോട്ട് പോകുന്നതുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, അത് പ്രത്യേകിച്ച് കീടങ്ങളെ, അവർക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് വളരെ സന്തോഷത്തോടെ അവരെ പച്ചക്കറി കൃഷി വളരെ സന്തോഷമായിട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഓരോ വളർച്ചയിലും അവരുടെ എല്ലാ ആക്റ്റീവ്ലി അവരെല്ലാ പാർട്ടിസിപ്പൻസ് അത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഈ കൃഷി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രം ഇതിൻ്റെ അവസാനം വരെ, അതായത് കൃഷി നമ്മുടെ വിളവെടുക്കുന്നിടം വരെയുള്ള സപ്പോർട്ട് ഇവർക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിരന്തരമായിട്ട് ഞങ്ങൾ കൃഷിയുടെ വിസിറ്റ് നടത്താറുണ്ട്. അതിനോടൊപ്പം സാങ്കേതിക വിദ്യകളുടെ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൊക്കെ അവർക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ബ്യൂട്ടിഫുൾ വർക്ക് ഇൻ അഗ്രികൾച്ചർ. വി എയിം വാസ് ടു
every food for the children of Navajivan Omforboy Center and for the community of Bravars. Thanks to the help of a group, now we have very good results, and I can appreciate all this. പച്ചക്കറി വിളകളെ ബാധിക്കുന്ന കീടങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുന്നതിനായി നന്മ എന്ന കീടനാശിനി 7 മുതൽ 10 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ചെടികൾക്ക് തളിക്കാവുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന പ്രാണികളായ ഇലപ്പേൻ, മുഞ്ഞ, ശൽക്ക കീടങ്ങൾ, മീലിമൂട്ടകൾ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമാണ് ഈ ജൈവ കീടനാശിനി. ശ്രേയ എന്ന കീടനാശിനി 15 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി 4-5 ദിവസം കഴിഞ്ഞ ശേഷം തളിക്കാവുന്നതാണ്. ഇതോടെ എല്ലാ കീടങ്ങളും പൂർണ്ണമായും നശിക്കും. വാഴ കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് മേന്മ എന്ന ജൈവ കീടനാശിനി. വാഴയിലെ തടതുരപ്പിനെ നിയന്ത്രിക്കുവാനായി ഇത് ഉപയോഗിച്ചു വരുന്നു. തടതുരപ്പിൻ്റെ ആക്രമണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ 5 സെൻറ്റിമീറ്റർ താഴെ പ്രത്യേകമായി തയ്യാറാക്കിയ സൂചി കൊണ്ട് കടയുടെ 3 ഭാഗത്തും 5 മില്ലി വീതം കുത്തിവയ്ക്കുന്നത് ഈ കീടങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ നല്ല രീതിയിൽ ചെറുക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നന്മ എന്ന കീടനാശിനി വാഴയുടെ തടയിൽ തളിക്കുന്നത് മൂലം കീടങ്ങളെ അകറ്റി നിർത്താനാകുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക വിദ്യകൾ ഇനിയും ഏറെയുണ്ട്. ഇതിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കാനുമുണ്ട്. എനിക്ക് കാര്യമായിട്ട് പറയാനുള്ള ഒന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെ തുറന്ന് നോക്കും. നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ഗവേഷണം ചെയ്യാനുള്ള വകുപ്പുകളും ഈ പ്രകൃതിയിൽ കൊടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് നമുക്ക് ഐഡിയ കിട്ടും, ആശയങ്ങൾ കിട്ടും. വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ രാമേട്ടൻ പറഞ്ഞ പോലെ, നെല്ലിൻ്റെ പത്മസ് രാമേട്ടൻ പറഞ്ഞ പോലെ, നമ്മൾ എന്താ പറയുക, കൊട്ടാരത്തിൽ നിന്ന് നോക്കിയല്ലോ പുറത്തിറങ്ങി നോക്കിയാൽ ഒരുപാട് ആശയങ്ങൾ കിട്ടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, രണ്ടാമത്തെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും തന്നെ വേസ്റ്റ് എന്ന് സംഭവം ഇല്ല. ആ വേസ്റ്റിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ, നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത കാലം വരെ നമ്മളതിനെ വേസ്റ്റായി കണക്കാക്കുന്നത്. ഡോക്ടർ സി എ ജയപ്രകാശിൻ്റെ അറിവിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെ, നന്മയുടെ ഊർജം കൊണ്ട് തെളിഞ്ഞ ദീപങ്ങൾ തന്നെയാണ് നന്മയും മേന്മയും ശ്രേയയും കസാദീപവുമൊക്കെ തന്നെ. കൂടുതൽ വിശേഷങ്ങൾ അറിയാം. വിലാസം: ഡോക്ടർ സി എ ജയപ്രകാശ്, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, സി ടി സി ആർ ഐ, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9895 4475 20.